അടുത്തൊരു ചോദ്യം ഉള്ളത് മംഗ്ലീഷ് ആണ്, അപ്പൊ വായിക്കാൻ കുറച്ച് പണിയുണ്ട്. എന്റെ ഭർത്താവിന് മാതാപിതാക്കളെ വലിയ സ്നേഹമാണ്. മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ എന്ന രീതിയിൽ ഞാൻ പല സംഗതികളും എന്റേത് വേണ്ട എന്ന് വെക്കുന്നു. പക്ഷേ അവസാനം എനിക്ക് കുറ്റവും ബാക്കി തന്നെ. എന്താണ് ഇതിനൊരു പരിഹാരം? മാതാപിതാക്കൾക്ക് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണോ? അതായത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഇവര് കുറെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു. അതൊരു അതൊരു സഫറിങ് ആയിട്ട് ഇവർക്ക് തോന്നുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. സാക്രിഫൈസ് ആകുമ്പോ വലിയ പ്രശ്നം തോന്നൂല. സഫറിങ്ങിനെ എത്ര കണ്ട് സാക്രിഫൈസ് ആക്കാൻ പറ്റുന്നുണ്ടോ അത്രയും ആ ബന്ധങ്ങളൊക്കെ മനോഹരമാവും. അത് ആ ആളും ഭർത്താവും കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇപ്പോ ഭർത്താക്ക് നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ അവരുടെ സുഖം, ക്ഷേമം, ആരോഗ്യം ഇതൊക്കെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിയേക്കാൾ അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മുടെ ഒരു നമ്മളൊരാളുടെ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ പോലെ തന്നെയാണ് അയാളുടെ മാതാപിതാക്കൾ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളുടെ മാതാപിതാക്കൾക്ക് എന്താണോ സ്ഥാനം അത് തന്നെയാണ് ആ ആളുടെ മാതാപിതാക്കൾക്കും സ്ഥാനം. ഇസ്ലാമിൽ അറിയായിരിക്കും നിങ്ങൾക്ക്. ഇപ്പൊ ഞാൻ ഒരാളെ കല്യാണം കഴിച്ചു. ഞാൻ കല്യാണം കഴിച്ച ആളുടെ ഉമ്മ എനിക്ക് ഉമ്മയെ പോലെയാണ്. ഞാൻ ഈ ആളെ ഡിവോഴ്സ് ചെയ്തെന്ന് വിചാരിച്ചോളൂ, എന്നാലും ആ ഉമ്മ എനിക്ക് ഉമ്മയെ പോലെ തന്നെയാണ്. ആ സ്ഥാനത്തിൽ നിന്ന് മാറ്റം ഉണ്ടാവില്ല. അത്രയും പ്രാധാന്യം, എല്ലാ മതങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, അത്രയും പ്രാധാന്യം ആ ആൾക്ക് ആ ഉമ്മക്ക് ഉപ്പക്ക് കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുക. നമ്മളൊന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട. നമ്മുടെ സ്നേഹം അംഗീകരിക്കപ്പെടും. അത് സത്യസന്ധമാണോ അത് അംഗീകരിക്കപ്പെടും. കുറെ കാലം കഴിയുമ്പോൾ അത് പറയും, മനസ്സിലാക്കും. നമ്മുടെ ഒരു സജഷൻ ആണ് ഗഫുർ ഭായി, പാരന്റ്സും ചിൽഡ്രൻസും ചിൽഡ്രനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പിന്നെ ടീനേജ് കുട്ടികൾക്ക് താങ്കൾക്ക് ഒരു സെഷൻ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വലിയ ഉപകാരപ്പെടും. കാരണം കുട്ടികളെ നമ്മൾ പല രീതിയിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പടാപ്പാട് പെടുകയാണ് എന്നാണ് അവർ പറഞ്ഞതിന്റെ ചുരുക്കം. അത് നല്ലതാണ്, പക്ഷെ എന്നെക്കാൾ അതിലൊക്കെ കഴിവുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. എളുപ്പായല്ലേ? വേണമെങ്കിൽ നോക്കാം, പക്ഷെ എന്നെക്കാൾ അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ഏതായാലും ഇതോട് കൂടിയിട്ട് നമ്മള് സെഷനെ അവസാനിപ്പിക്കാൻ നിൽക്കുകയാണ് ഷാബ. ഇനി പിന്നെ വളരെ നേരം ഇനിയും കേട്ടിരിക്കാനൊക്കെ താല്പര്യമുണ്ട്. നമ്മള് പല സോണിൽ നിന്നുള്ള ആളുകളും ഇതിന് ജോയിൻ ചെയ്തതുകൊണ്ട് ഇന്ത്യയിൽ നിന്നടക്കമുള്ള ആളുകൾ ഇതിലുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. ഓക്കെ, അതെന്താണെന്നറിയോ, ഞാൻ ഈ അടുത്ത് കണ്ട ഒരു സിനിമയാണ് കേട്ടോ, ഒരു തുർക്കി സിനിമയാണ്, ടർക്കിഷ് സിനിമയാണ്. ആ സിനിമയുടെ പേര് മൊഇസേ എന്നാണ്. മൊഇസേ അറബിയില് മൊഇജിസ എന്ന് പറയല്ലോ, മൊഇജിസത്ത് എന്നൊക്കെ പറയുന്ന ആ വേർഡാണെന്ന് തോന്നുന്നു. MUCIZE ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾ പറ്റുമെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത്രയും ഭംഗിയുള്ള ഒരു സിനിമ ആയതുകൊണ്ടാണ്. ആ സിനിമയിൽ അലി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ശരീരത്തിന് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉള്ള, സംസാരിക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് എല്ലാവരുടെ മുന്നിലും ആ ആള് ഒരു ഒരു പരിഹാസ കഥാപാത്രമാണ്. അങ്ങനെ അതൊരു ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിലേക്ക് ഒരു മാഷ് വരുന്നു. ആ മാഷ് അവിടെ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ കൂടെ ഈ മാഷ് ഈ അലി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനുണ്ടല്ലോ, ഈ സുഖമില്ലാത്ത ആള്, അവനെയും പഠിപ്പിക്കും. അവനെ ഒരുപാട് സ്നേഹിക്കും. അവനെ അവന്റെ പേരെഴുതാനൊക്കെ പഠിച്ചു.
രാത്രിയിലൊക്കെ ഇരുന്നിട്ട് ഈ മാഷ് അവനെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ അലിയുടെ ഉപ്പ അലിയുടെ ഉപ്പയുടെ സുഹൃത്തിനോട് പറയുന്നുണ്ട് ആ മാഷെക്കുറിച്ച്. എന്താ പറയുന്നതെന്നറിയോ? ആ മാഷ് ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്, ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്. അലി കല്യാണം കഴിച്ചു. അവിടെ ഏതൊരു ചെറുപ്പക്കാരന് കിട്ടിയതിനേക്കാളും ഭംഗിയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ് അലിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോഴും അലിക്ക് ഒരുപാട് പരിഹാസങ്ങളും ആ പെൺകുട്ടിക്ക് ഒരുപാട് പരിഹാസമൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അലിയെയും ഈ പെൺകുട്ടിയെയും കാണാതായി. ഇവിടെ പോയതെന്നറിയില്ല, മാഷയും കാണാതായി. മാഷ അവരെ കൊണ്ടുപോയതായിരിക്കാം. ഒരുപാട് കാലത്തിന് ശേഷമാണ് അലി തിരിച്ചു വരുന്നത്. അലി ഇപ്പോൾ ഭംഗിയുള്ള ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നു. അലിയുടെ മകന്റെ കൈപിടിച്ച് ഇങ്ങനെ നടന്നു വരിക. അലിയോട് ചോദിക്കുന്നുണ്ട്, അലി ഇത് നീയാണോ? അപ്പൊ അലി പറഞ്ഞു, അതേ ഉമ്മ, ഇരിക്കുന്നുണ്ട്. അപ്പൊ ഉമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മോനെ നീ സംസാരിക്കാൻ പഠിച്ചോ? സംസാരിക്കാനൊക്കെ നിനക്ക് കഴിയോ? അപ്പൊ അലി പറഞ്ഞു, എനിക്ക് കഴിയും. അപ്പൊ അലിയുടെ വാപ്പ ചോദിക്കുന്നത് എന്താണെന്നറിയോ? മോനെ സംസാരം ശരിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നീ വല്ല സർജറിയും ചെയ്തിട്ടുണ്ടോ? അപ്പൊ അലി ഇങ്ങനെ ചിരിച്ചു. അലി ഇങ്ങനെ പിറകിലേക്ക് നോക്കി. അലിയുടെ പ്രിയപ്പെട്ട ആ പെണ്ണ് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അലി അവളിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, വാപ്പാ സർജറി ഒന്നല്ല ചെയ്തത്, സർജറി കൊണ്ടൊന്നുമല്ല ഞാൻ ഇങ്ങനൊക്കെ ആയത്, ആ നടന്നു വരുന്ന പെണ്ണിന്റെ കാരണം കൊണ്ടാണ് എന്ന് പറയുന്നത്. അലി അങ്ങനെ പറഞ്ഞ് കണ്ണു നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ആ സിനിമ അവസാനിക്കുന്നത്. തുർക്കിയിൽ നടന്നൊരു യഥാർത്ഥ സംഭവമാണ് കേട്ടോ, അത് സിനിമ ആയതാണ്. എന്താണ് ലവ് ഫുൾനെസ് എന്ന് പറഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ, ഒരു മനുഷ്യനെയെങ്കിലും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാന്നിധ്യമായി നമ്മൾ മാറുക എന്നത് മാത്രമാണത്. ഒരു മനുഷ്യനെയെങ്കിലും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാന്നിധ്യം. ഉറുമ്പിന് ചിറക് വന്ന് അതൊരു തുമ്പിയാകുന്ന ലോകമാണിത്. പുഴു ഒരു പ്യൂപ്പയുടെ അകത്തേക്ക് കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ പൂമ്പാറ്റയാകുന്ന ലോകമാണിത്. ഈ ലോകത്ത് ഓരോ മനുഷ്യന്റെ ഉള്ളിലും അങ്ങനെ ഒരു ചിറകിന്റെ സാന്നിധ്യമുണ്ട്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും അങ്ങനെ ഒരു പൂമ്പാറ്റയാകാനുള്ള സാന്നിധ്യമുണ്ട്. എന്തോ ചില വിത്തുകളൊക്കെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഒരു വിത്തിനെ ഒരു മനുഷ്യന്റെയെങ്കിലും ജീവിതത്തിലേക്ക് നമുക്ക് പുറത്തെടുക്കാൻ കഴിയണം. ആ മനുഷ്യൻ നമ്മളെക്കുറിച്ച് മനസ്സിലോർക്കും, എൻ്റെ ചിറകിനാകാശവും നീ തന്നു, ആത്മശിഖരത്തിൽ ഒരു കൂട് തന്നു എന്ന്. എല്ലാവർക്കും നന്ദി, ഒരുപാട് സ്നേഹം. ഫോസയുടെ ഈ പ്രോഗ്രാമിന് വരാൻ സാധിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ക്ലോസ് ചെയ്യുന്നു. താങ്ക് യു.